ओम श्री गुरुभ्यो नमः। हरि ओम। എല്ലാവർക്കും അനന്തകോടി പ്രണാമം. നമ്മുടെ നൈമിത്തിക കർമ്മങ്ങളിൽ ഷോഡശ സംസ്കാരങ്ങളെ കുറിച്ചാണ് പഠിക്കുന്നത്. ഷോഡശ സംസ്കാരങ്ങളിൽ നമ്മൾ 12 സംസ്കാരങ്ങൾ മനസ്സിലാക്കി. വിവാഹമാണ് നമ്മൾ അവസാനം മനസ്സിലാക്കിയത്. വിവാഹാനന്തരമാണ് അടുത്ത സംസ്കാരം വരുന്നത്. അത് ഗാർഹപത്യം എന്ന് പറയും, അല്ലെങ്കിൽ ഗൃഹസ്ഥാശ്രമ പ്രവേശം എന്ന് പറയും. ഗൃഹസ്ഥാശ്രമ സംസ്കാരം വിവാഹാനന്തരം കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കലാണിത്. വിവാഹ സംസ്കാര കർമ്മം കഴിഞ്ഞ ഉടൻ ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പ്രവേശിക്കണം എന്നില്ല. ശാരീരികമായ ബന്ധത്തെക്കാൾ ബുദ്ധിപരവും മാനസികവുമായ അടുപ്പം, പ്രേമപൂർവം ആശയവിനിമയം ചെയ്യണം. ഗൃഹസ്ഥാശ്രമത്തിൽ പഞ്ചമഹായജ്ഞങ്ങൾ ദമ്പതിമാർ അനുഷ്ഠിക്കണം. ഇങ്ങനെയൊക്കെയുണ്ട്. അപ്പോൾ ഈ വിവാഹത്തിന് ശേഷം നടക്കുന്ന ഈ ഒരു സംസ്കാരം വിവാഹ ദിവസം തന്നെയാണ് പൊതുവെ ചെയ്യപ്പെടുന്നത്. വിവാഹിതരായ ദമ്പതികളെ അക്ഷതം ശിരസിലിട്ട് തേനും പാലും നൽകി അച്ഛനമ്മമാർ ഗൃഹത്തിലേക്ക് സ്വീകരിക്കുന്ന ചടങ്ങാണിത്. അനന്തരം അച്ഛനമ്മമാരെ വധൂവരന്മാർ നമസ്കരിച്ച ശേഷം ഗൃഹനാഥനായ അഗ്നിയെയാണ് നമസ്കരിച്ച് ഈ ജീവിതത്തിൽ ഒരുമിച്ച് അഗ്നിപരിചരണം ചെയ്തു കൊള്ളാമെന്ന പ്രതിജ്ഞയെ മന്ത്രപൂർവം ചെയ്യുന്നതാണ് മുഖ്യമായ ചടങ്ങ്. വിവാഹാനന്തരം ഭാര്യാഭർത്താക്കന്മാർ ഒന്നിച്ചു ചേർന്നിട്ട് ഈ അഗ്നിയെ, ഗാർഹപത്നി അഗ്നിയെ, ഗൃഹപതിയായി അഗ്നിയെ സ്വീകരിക്കുന്ന ചടങ്ങാണ്. അപ്പൊ ഗൃഹസ്ഥാശ്രമ പ്രവേശം വളരെ ശുഭമായ സങ്കല്പത്തോടു കൂടി ചെയ്യുന്ന ചടങ്ങാണ്. അതാണ് ലോപിച്ചിട്ട് ഇപ്പോ വധു വരന്റെ വീട്ടിലേക്ക് കയറുന്ന സമയത്ത് വരന്റെ മാതാവ് ഒരു നിലവിളക്ക്, ഒരു ദീപം നൽകി കൈപിടിച്ച് അകത്തേക്ക് കയറ്റുന്നു. പിന്നീട് മധുരമൊക്കെ നൽകുന്നു. ഇങ്ങനെയൊക്കെയായിട്ട് മാറിയത്. എന്തായാലും ഗൃഹസ്ഥാശ്രമ പ്രവേശം ആണ് വിവാഹാനന്തരമുള്ള സംസ്കാരം. അതിനെ നന്നായിട്ട് മനസ്സിലാക്കുക. ഗൃഹസ്ഥാശ്രമമാണ്, ശ്രമം ചെയ്യലാണ്, വെറും ഗൃഹസ്ഥനല്ല. നമ്മുടെ ജന്മലക്ഷ്യത്തെ സാക്ഷാത്കരിക്കാൻ ഏറ്റവും ഉചിതമായ സ്ഥലം ഗൃഹം തന്നെയാണ്. ഗൃഹത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ ധാർമ്മികമായ ആചരണങ്ങളെ ചെയ്തുകൊണ്ട് ആ ലക്ഷ്യത്തിലേക്ക് ഉയരാൻ സാധിക്കും. അതുകൊണ്ടാണ് ഗൃഹസ്ഥാശ്രമത്തിന് ഇത്രയും പ്രാധാന്യം കൽപ്പിച്ചിരിക്കുന്നത്. ഗൃഹസ്ഥാശ്രമികളാവാൻ ഓരോരുത്തരും ശ്രമിക്കുക. ഈ ശ്രമം ചെയ്തിട്ടില്ലെങ്കിൽ കേവലം ഗൃഹസ്ഥൻ മാത്രമായി മാറും. എന്തായാലും വളരെ സന്തോഷം. എല്ലാവർക്കും നന്മകൾ ഉണ്ടാകട്ടെ. നന്ദി. നമസ്കാരം.